ഈ വട്ടിക്കുള്ളില വിത്തിന്നളവെത്തറ വിളവെത്തറ കതിരത്തറ പതിരത്തറ. വിഷുവത്ത് എന്ന് പറയുന്നത് എന്റെ വാക്കിന്റെ അർത്ഥം തന്നെ തുല്യാസൂക്ഷം, ബാലൻസിങ് എന്ന. ഏറ്ററക്കത്തിൻ്റെതായ ആ ഒരു ജീവിത വീക്ഷണത്തിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം, അത് വിഷുവിനുണ്ട്. വിഷുവത്ത് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. രാത്രിയുടെ ദൈർഘ്യവും പകലിൻ്റെ ദൈർഘ്യവും ഒരേ രീതിയിലാണ് വിഷുവിൻ്റെ. കാരണം സൂര്യൻ നേരെ നടുക്ക് വരികയാണ്. ഈ പിന്നെയാണ് ഉത്തരായണം തുടങ്ങുന്നതും ദക്ഷിണായണം തുടങ്ങുന്നത്, അതിൻ്റെ നടു ഭൂമധ്യരേഖയിൽ വരും. അതുകൊണ്ടാണ് രാത്രി ഒരുപോലെ പകലൊരുപോലെ, പകലും രാത്രി ഒരുപോലെ ആകുക. സമയം, ഈ സമയം ഒരു വലിയ സങ്കല്പമല്ലേ? സമയം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം, സമയം പ്രകൃതിയിൽ ചെലുത്തുന്ന സ്വാധീനം, ഇതൊക്കെ അത്ഭുതകരമായി എന്നും കാണുന്നു നമ്മൾ. ഇതിൽ കഴിഞ്ഞൊരു അത്ഭുതമുണ്ടോ? ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നു സമയത്ത് ഒരു ചിട്ടയായിട്ട്. സമയമാറ്റങ്ങളൊക്കെ കാണും, എന്നാലും ചിട്ടയായിട്ടു ഇത് വന്നിരിക്കും എന്ന് പറയുന്നത് പൂങ്കോഴി അറിയുന്നു. പൂങ്കോഴി അത് കൂയിരിക്കും. ഉത്തരയാൽ മുകളിലിരുന്നൊരു ചിന്തും പാടി കുഴലൂമൂതി ആറ്റുമങ്കമാർ മെയ്പുണരുമ്പോൾ കൃഷ്ണരേ വിളയാടണമിവിടെ, കൃഷ്ണരേ വിളയാടണമിവിടെ. എല്ലാ നിറങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും വിഷുവിൻ്റെ നിറം, സൂര്യൻ്റെ വെയിലിൻ്റെ നിറമോ പോക്കുവെയിലിൻ്റെ നിറമോ പ്രഭാതത്തിലെ വെയിലിൻ്റെ നിറമോ ഒക്കെ ആകാം. അതുകൊണ്ട് അത് കൃഷ്ണൻ്റെ, കൃഷ്ണനുമായിട്ട് സങ്കല്പിക്കുന്നതിൻ്റെ ഭംഗിയോണ്ട് തന്നെ. കൃഷ്ണൻ സൗന്ദര്യത്തിൻ്റെ, ഞാൻ കൃഷി എന്ന് പറയുന്ന കൃഷ്ണൻ എന്നൊക്കെ കൃഷ് ധാതുവില്ലേ, അത് മനോഹാരിതയുടെ സൗന്ദര്യത്തിൻ്റെ ഒക്കെ പ്രയോഗമാണ് കൃഷ്ണൻ. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് വിതയ്ക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ എംപിരിക്കൽ നോളജാണ്, നമ്മുടെ ഈ അനുമാനത്തിലും അനുഭവത്തിലും. അനുമാനം ഒരു അനുഭവത്തിൽ കൊണ്ട് നമ്മളെ എത്തിക്കുന്നു. അപ്പോൾ അനുമാനം അനുഭവമായി മാറുന്നത് പിന്നെ ഈ അനുഭവം കൊണ്ടാണ് നമ്മൾ അറിവ് അവരറിവാക്കുന്നത്. അവിടെയും തെളിവില്ല, പിന്നെ അത് തെളിയുന്നു. നല്ല നല്ല വിത്ത് വിതച്ചിട്ട് നല്ല കൊയ്ത്ത് കൊയ്തെടുക്കാൻ സാധിക്കുന്നു, നമ്മൾ നല്ല വിളവ് കിട്ടുന്നു ആ ദിവസം വിതച്ചപ്പോൾ. ഈ കൊയ്ത്തിനു അടിയത്തും കരിക്കാടി കണ്ടത്തിൽ കനകമണി കതിരിടണേ കരുതി. വിഷുവിന് നമുക്ക് പാട്ടുകൾ അധികം, വിഷുവിനെ പറ്റി എന്ന് പറഞ്ഞ പാട്ടുകളില്ലെങ്കിലും കൃഷിപ്പാട്ടുകളാണുള്ളത്. പണ്ടൊക്കെ എല്ലാം കാർഷിക വൃത്തിയോട് ബന്ധപ്പെട്ടിട്ടായിരുന്നു മനുഷ്യൻ്റെ എല്ലാ മറ്റ് ചലനങ്ങൾക്കെല്ലാം രൂപം കൊടുത്തിരുന്നത്. കൃഷിയെന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു. ഇത് ഒരു വെള്ളമെല്ലാം, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം പമ്പ് ചെയ്ത് വെളിയിലാക്കിയിട്ട് കരയാക്കും. അതുവരെ വെള്ളം നിറഞ്ഞു നിന്ന സ്ഥലം കരയാക്കി മാറ്റും. ചക്രം വെച്ച് ചവിട്ടിക്കൊണ്ടിരുന്നു ആദ്യകാലത്ത്. അതിലൊരു പാട്ടുണ്ട്, ചക്രത്തെ കാലും തൂക്കി അയ്യാ തൂക്കി വിടയ്യാറുതി. ചക്രപാട്ട് പാടത്തു നിന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അലച്ചെത്തും ഈ കാറ്റിലൂടെ. അപ്പം അതിങ്ങനെ ദൂരെ നിന്ന് കേൾക്കുന്ന ഈ ഗ്രാമത്തിൻ്റെ ഒരു 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 സൈലൻസ്, ഒരു നിശബ്ദതയിൽ ഇതിങ്ങനെ കേൾക്കുന്ന പാതിരായിരിക്കും. ഉറക്കം വന്നിട്ടും ചവിട്ടിക്കൊണ്ടിരിക്കുക, പാടം മുഴുവൻ പറ്റിക്കണം. മൂന്ന് നാല് പേര് കാണും ചിലപ്പോൾ, വലിയ ചക്രമായിരിക്കും. ഒരാൾ ചവിട്ടി താഴോട്ട് വിട്ടാൽ മറ്റേ ആൾ അടുത്തത്. കൊയ്ത്തിനുണ്ട്, പിന്നെ ഇതിനുണ്ട്, മറ്റേ വിതയ്ക്കുന്നതിനുണ്ട്, ഞാറ് തരുന്നതിനുണ്ട്, മറ്റേ പശുവിന് അല്ല കന്നിനെ പൂട്ടുന്ന ഉഴുന്നതിനുണ്ട്. കറുതി ആ കറുതിക്കത്തൈ കറുതിക്കത്തൈ കറുതിക്കത്തിൻ തൈ
ഞാൻ വളർത്തിയ കോഴിയും മക്കളും മക്കളെ മക്കും ഹിത്താ ഹിന്ദാ ഹിത്തിത്തൈ ഇത് പറഞ്ഞുകൊണ്ടാ ഉഴുന്നു. ഇത് ഇത് പറഞ്ഞില്ലേ, ഇത് പാടിയില്ലേ ഉഴാനൊക്കെ. അപ്പം അത്ര അഭേദ്യമായ ഹ്യൂമൻ വർക്ക്, ലേബറുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ പ്രയത്നവുമായിട്ട് ബന്ധപ്പെട്ട് വളർത്തിയെടുത്ത പാട്ടുകളും അതായിരുന്നു അവരുടെ സാഹിത്യവും. നമ്മൾ കേട്ടിട്ടുള്ള സാഹിത്യമൊക്കെ അതായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു കറ്റ കൊണ്ടുവന്ന് അമ്പലത്തിൽ വയ്ക്കും, അവിടുന്ന് കരയ്ക്ക് കയറി, അപ്പോൾ അവരുടെ കൂടെ നമ്മളും കയറും. അപ്പോൾ ഈ ഉത്സവം ക്ഷേത്രത്തിൽ നടക്കുന്നതും ഉത്സവം മനുഷ്യൻ്റെ മനസ്സിൽ നടക്കുന്നതും ഒക്കെ ആ ഒരു കാലയളവിൽ ആണവാസത്തിൽ സുഭിക്ഷതയുടെയും സുഭിക്ഷത വളരെ പ്രധാനമല്ലേ, പ്രകൃതിയുടെ സുഭിക്ഷത, പ്രകൃതി തരുന്ന ഒരു 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 വരദാനങ്ങളുടെ ഒരു സമയമാണ്. അതും നമ്മുടെ ഉത്സവങ്ങളും മേളകളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. കൂടുതലും വിഷുവും ഓണവും രണ്ടും വാസത്തിൽ ഒരു ഭൗതികമായ നേട്ടങ്ങൾ, മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഭൗതികമായ നേട്ടങ്ങളെ സംബന്ധിച്ചാണ് രണ്ടും എന്ന് വേണമെങ്കിൽ പറയാം. വിഷുവും ഓണവും രണ്ടും ഭൗതികമായ നേട്ടങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. പക്ഷേ രണ്ടിനും ആത്മീയമായ ഒരുപാട് തലങ്ങളുമുണ്ട്. ഒരെണ്ണം പ്രതീക്ഷയുടെ, മനുഷ്യൻ്റെ ഉള്ളിൽ പ്രതീക്ഷ ഉണ്ടായിരിക്കണം, ഒരു വിഷൻ വേണം. അതുകൊണ്ട് നല്ല നാളെ വേണമെങ്കിൽ, നല്ലൊരു വർഷം വേണമെങ്കിൽ കണി കണ്ടുണരണം എന്ന് പറയുന്നത് എന്തുവാ, നാളേക്കുള്ള കണി കണ്ടു കഴിഞ്ഞിട്ടുള്ള സംഭവത്തിലേക്കാണ്. മറ്റങ്ങനല്ല, പുറകോട്ട് നോക്കി നമുക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു എന്ന് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും, പുറകോട്ട് നോക്കലും മുന്നോട്ട് നോക്കലും രണ്ടും ഉണ്ട്. ഈ രണ്ട് നമ്മളുടെ രണ്ട് ഉത്സവങ്ങൾ, ഈ രണ്ട് ഉത്സവങ്ങളും പ്രകൃതിയോട് ഗാഢമായ ബന്ധം പുലർത്തുന്നതുമാണ്. ഈ കൊയ്ത്തിനു അടിയത്തുങ്ങട കരിക്കാടി കണ്ടത്തിൽ കനകമണി കതിരിടണേ കറുതികുതകതികുതൈലികുതകതികുതൈലികുതാര ഞങ്ങളൊരു ഒരു ഒരു കൂട്ടുകുടുംബമായിരുന്നു. ഈ കൂട്ടുകുടുംബത്തിൽ സഹോദരിയുടെ മക്കൾ, കാരണവരുടെ സഹോദരികളുടെ മക്കൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയ വലിയ ഒരു കുടുംബ വ്യവസ്ഥയാണ്. അതിൽ ഈ പുരുഷൻ്റെ മേധാവിത്വമില്ല, സ്ത്രീക്കും മേധാവിത്വമില്ല. അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ പതിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഇടം തന്നെയുണ്ട്. മാനേജർ, കുടുംബത്തിലെ മാനേജർ ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാത്ത, ഇന്ന് ഒരു കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനും മക്കളുമാണ്. മറ്റേ അങ്ങനെ അല്ലായിരുന്നു, അമ്മാവനും മക്കളും അച്ഛനും ഉണ്ട്, അച്ഛനും അതിൽ പെടും. പക്ഷെ അച്ഛൻ ഇതുപോലെ വേറൊരു കുടുംബമുണ്ട്. അങ്ങനെ ഒരു 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 താവഴി സമ്പ്രദായമുണ്ട്. ഇവിടെ ആദ്യമായിട്ട് കായൽ കുത്തു തുടങ്ങുന്നത് ഞങ്ങളുടെ കുടുംബക്കാരാണ്. മുരിക്കനു മുമ്പ് അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ വളരെ രസകരമാണ്. ഇവിടെ അവസാനം കുത്തിയ കായൽ മതി കായൽ എന്നാണ് പേരിട്ടത്. ഇനി കായൽ കുത്താൻ വയ്യ എന്ന് പറഞ്ഞു മതി. വീണ്ടും കുത്തി മുരിക്കൻ. നമ്മൾ മതി എന്ന് പറഞ്ഞെടുത്ത് മുരിക്കൻ തുടങ്ങി. അത് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രാമകൃഷ്ണ പണിക്കർ എന്ന് പറഞ്ഞൊരു വലിയ കാരണമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വിഷുവിന് ആളുകൾ വരും, ഈ കരയിലുള്ള ആളുകൾ മുഴുവൻ വരും, കരയ്ക്ക് വെളിയിൽ നിന്നും വരും, യാതൊരു ജാതിഭേദവും ഇല്ലാതെ വരും. ഏത് പിന്നെ വിഷുക്കൈ നീട്ടത്തിന് പുള്ളി അവിടെ ഇരുന്ന് വിഷുക്കൈട്ടും കൊടുക്കുക, ഒരാൾ എടുത്തു കൊടുക്കും, ഇത് അവിടെ കൊടുക്കും. അങ്ങനെ വിഷുക്കൈ ഞങ്ങളുമൊക്കെ ചെല്ലും. അപ്പോൾ അതിന് ഓരോരുത്തർക്കും ഓരോ ഇത് നിലയുണ്ട്, വെച്ചിട്ടുണ്ട്. ചിലർക്ക് കൂടുതൽ കൊടുക്കണം, ചിലർക്ക് കുറച്ച് കൊടുക്കണം, ഒക്കെ അവിടെ തനിയെ തീരുമാനിക്കുന്ന. അപ്പോൾ ചിലപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ നിന്ന് രണ്ട് വീതമോ മൂന്ന് വീതമോ മേടിച്ചിട്ട് ഒരാളിന് കൊടുക്കും. അത് പുള്ളിക്ക് അറിയാവൂ എന്താണെന്ന്, അദ്ദേഹത്തിനെ അറിയാവൂ. അത് വലിയ സുഭിക്ഷതയാണ്. അതൊരു വശം നടക്കുമ്പം വാഴക്കൊലകളും അതും ഇതുമൊക്കെ വരിക. അങ്ങനെ ഒരു 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 സൗലഭ്യവും ഇഷ്ടംപോലെ
പച്ചക്കറികളും അതും ഇതുമൊക്കെ വരും, ആളുകൾ കൊണ്ടുവരും, കാഴ്ച കൊണ്ടുവരും എന്നൊക്കെ പറയും. അന്നത്തെ സാമൂഹിക ബന്ധങ്ങൾക്കൊക്കെ ദൂഷ്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ആ ദൂഷ്യങ്ങൾ കുറച്ച് മാത്രം, വളരെ കുറച്ച്, ഒരു കുറഞ്ഞ രീതിയിൽ മാത്രം പ്രായോഗികമാക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു ഒരു തറവാടായിരുന്നു ഞങ്ങളുടെ. ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. സർദാർ പണിക്കർ ഇവിടെ ആണ്ടിലൊരിക്കലേ വരുള്ളായിരുന്നു. അമ്മാവൻ അദ്ദേഹം എൻ്റെ അമ്മയുടെ തൊട്ട ജ്യേഷ്ഠ, വള്ളത്തോളിൻ്റെ ഒരു ശിഷ്യ എന്ന് തന്നെ പറയാമായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ വള്ളത്തോൾ ഇദ്ദേഹം വരുന്ന കൂട്ടത്തിൽ തന്നെ വരാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്. ഇവിടെ വന്നാൽ അക്കരെ ഒരു സ്ഥലമുണ്ട്, അതൊരു മേടയാണ്, അവിടെയാണ് സർദാർ പണിക്കർ താമസിച്ചുകൊണ്ടിരുന്നത്, വള്ളത്തോൾ. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നത്, ഒരു ചിത്രം. ഈ മുറ്റത്താണ് വള്ളത്തോളും മഹാവി വള്ളത്തോളൊക്കെ വരുമ്പോൾ അമ്മാവനും വരുന്ന കാലത്ത് കഥകളി നടക്കുന്നത്. അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരു ഉത്സവം പോലെ ആളുകൾ വെച്ച് വിളമ്പ് മരുന്നവർക്കൊക്കെ ആഹാരവും. ഇവിടെ അന്നൊന്നും പിന്നെ താമസിക്കാൻ ഹോട്ടലോ ആഹാരം കിട്ടുന്ന സ്ഥലമല്ല, ചായക്കട മാത്രമുള്ളു. പരിപ്പോടെയും ചായക്കടയും കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. കുറച്ചൊരു എഴുതാൻ പ്രായമായി കഴിഞ്ഞപ്പോൾ കവിതയൊക്കെ എഴുതുമ്പോൾ അത് തിരുത്താൻ അമ്മാവൻ സർദാർ കെ എം പണിക്കരുണ്ടായിരുന്നു. വരുമ്പോൾ ചെറിയ സമയം മാത്രമേ ഉള്ളെങ്കിലും അദ്ദേഹത്തിന് സമയം കണ്ടെത്തുമായിരുന്നു. കാരണം ഇവിടെ അല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ മേളത്തെ ജ്യേഷ്ഠൻ കുടുംബകാരണവരായിട്ടുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് കുറേ സ്വതന്ത്രമായ സമയം കിട്ടും വരുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ പഠിത്തം എങ്ങനെയാണ്, ഞങ്ങൾ മറ്റ് താല്പര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അന്വേഷിക്കുക. നമ്മളെ തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ എടുക്കുന്ന ഒരു പ്രക്രിയയുള്ളൊരു കാലം, ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങളും നമുക്ക് കിട്ടിയ ചുറ്റുപാടുകളും ഒക്കെയാണ് എന്തായാലും കലാകാരൻ എന്നിൽ ഉണ്ടെങ്കിൽ അവനെ സ്വാധീനിച്ചതും വളർത്തിയെടുത്തതും. അപ്പോൾ അതിൽ ക്ഷേത്രത്തിലെ ഉത്സവം ആദ്യമായി ഈ നാട്ടിൽ ആന വരിക, ഒരാനയെ വരത്തുള്ളൂ. ഇപ്പോൾ ഇത്തവണ മൂന്ന് ആന ഉണ്ടായിരുന്നു പറഞ്ഞു, ഒരു ഉത്സവത്തിന് ഒരാന ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ ഡേ കേട്ടുള്ളൂ, നമ്മളൊന്നും ആലപ്പുഴ പോകുന്നതിന് മുമ്പ് പോലും, കുട്ടിയായിരുന്ന പോലും ആനയുടെ വരിക എന്ന് പറയുന്നൊരു സംഭവമാണ്. വെള്ളത്തിൽ നീന്തി ആന വരിക ഒരു വലിയ സംഭവമാണ്. ഉത്സവത്തിൽ തുള്ളൽ കാണുന്നു, കഥകളി കാണുന്നു, ആദ്യമായിട്ട് കഥകളി കാണുന്നു. ഈ ആനയെ കാണുന്നു മാത്രമേ പറഞ്ഞുള്ളൂ, കഥകളി കാണുന്നു. ആനയെ കാണുമ്പോൾ ആനവാല് ചോദിച്ച് ആനക്കാരൻ്റെ പുറകെ നടക്കുക, വീട്ടിലേക്ക് കയറുകയില്ല, ഉണ്ണാൻ പോലും ചെല്ലുകയില്ല. എന്നിട്ട് അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഉത്സവം പോകുമ്പോഴത്തേക്ക് തീരുമ്പോഴത്തേക്കുള്ളൊരു ദുഃഖം വല്ലാത്ത പോയി, എല്ലാം തീർന്നൊരു തോന്നല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാൽ ഇവിടെ ആകെ കൂടെ ഒരു വായനശാലയേ ഉള്ളൂ, ആ വായനശാല കിട്ടുന്ന പുസ്തകമേ ഉള്ളൂ. അത് കിട്ടാത്ത ചില പുസ്തകങ്ങൾ രമണനൊക്കെ വായിക്കാൻ അടുത്ത സ്ഥലത്ത് വായനശാലയിൽ നിന്ന് പോയി സംഘടിപ്പിക്കുകയും, അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചൊരു മുൻഷി സാറുണ്ട്, മുൻഷി സാറിൻ്റെയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പുസ്തകം സമ്പാദിക്കുക. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഒരു മാറി വരുന്ന, ഇപ്പോൾ ഉത്സവം തീർന്നതിൻ്റെ ദുഃഖം തീർക്കാൻ വേറെ സംഭവങ്ങൾ ഉടനെ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മാറിയ താല്പര്യവും വരുന്നുണ്ട്. അങ്ങനെയാണ് പുസ്തകം വായിക്കാനുള്ള മോഹവും കവിത എഴുതാനുള്ള മോഹവും. അപ്പോൾ കവിത എഴുതാനുള്ള മോഹം വന്നപ്പോൾ എന്നെ സ്വാധീനിച്ചത് ഈ കവിതയാണ്, ഇവരുടെ കവിതയാണ് ആദ്യം സ്വാധീനിച്ചത്. ഈ വാമൊഴി വഴക്കത്തിൽ കിട്ടിയ ഒരു 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 കൈമുതലുണ്ട്. അതിപ്പോൾ ഏത് എഴുതിയാലും അതിൽ തുടങ്ങുക, അതറിയാതെ വരും. പിന്നെ അതിനെ പിന്നെ കുറേ കൂടെ പുഷ്കലമാക്കാനായിട്ട് പിന്നെ എൻ്റെ ഒരു പിൽക്കാലത്താണ് എനിക്ക് ബോധ്യമായത്, ആ വാമൊഴി വഴക്കത്തിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ചെറിയൊരു തോതിലെങ്കിലും പഠിച്ച സംസ്കൃതമോ അല്ലെങ്കിൽ ആര്യ ഭാഷയോ അല്ലെങ്കിൽ ആര്യബന്ധമോ, ഇത് രണ്ടിൻ്റെയും സമഞ്ജസമായ ഒരു സമ്മേളനമാണ് എൻ്റെ നാടക പ്രവർത്തനം എന്നെനിക്ക് പിന്നീട് മനസ്സിലായി. പിന്നീട് മനസ്സിലായതല്ല, പിന്നീട് ആ വഴിക്ക് വന്നു അറിയാതെ. പറകോട്ടെ.
കെട്ടി ചകൃത ചകിച്ചും പാണ്ഡവ കഥ വാമൊഴിവെച്ചും കരിക്കാടി കുഴറി ഭാരത മലയത്തിരുതാവഴി കിട്ടിയ വേലൻ വേലോ. വലിയ ഒരുപാട് പറ നെല്ലളക്കാനുള്ളപ്പോൾ നെല്ലളവിൻ്റെ ഒരു താളം ഉണ്ടായിരുന്നു, ഒരു 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 ഈണം ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ പാട്ടുകളിൽ ആ ഈണം തന്നെ എടുത്തിട്ടുള്ളൂ. ഒന്ന് ഒന്ന് മാധവനാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു അവിടുത്തെ നെല്ലളവുകാരൻ. വലിയ ഒറ്റുപാട് ആ ലക്ഷപ്പുറ നെല്ലളക്കെയാണ്. അത് മാറ്റി മാറി മാറി ഒരുപാട് പേരുണ്ട്, പക്ഷേ നൂറാകുമ്പം ധാരണ 99 അത് മ്യൂസിക്കലാവും, സംഗീതാത്മകമാവും. എന്നിട്ട് ഈ 99 ഇട്ടുകൊണ്ടിരിക്കും, അത് പഠിച്ചളക്കുന്നവരെ ഇട്ടുകൊണ്ടിരിക്കില്ലേ, ഇട്ടിട്ട് അതെല്ലാം ഫിനിഷാകുമ്പോൾ വലിയ മുപ്പറക്കൊട്ടയിലേക്ക് ഇടുന്നതിന് മുമ്പ് ആ 99 ധാരണ ധാരണ എന്ന് വെച്ചാൽ 100 അപ്പോൾ ഈ ഒടിച്ചു ഒരു ഈർക്കലൊടിക്കും ഒരു 100 ഇന്ന്. അപ്പോൾ അതിലൊക്കെ മ്യൂസിക്കുണ്ടായി, അതിലൊക്കെ സംഗീതം ഉണ്ടായി. മൂട അളക്കുന്ന മൂടയിൽ നിന്ന് നെല്ലളക്കുക, മൂട എന്ന് വെച്ചാൽ ഇങ്ങനെ കൂമ്പാരം കൂട്ടുന്നു, അതിലെല്ലാം സംഗീതം ഉണ്ടായിരുന്നു. ആ ഒരു സംഗീതത്തിൻ്റെ അത് പോയി കൃഷിക്ക്. ഇപ്പോൾ അവിടെ എല്ലാം വന്നിരിക്കുന്ന യന്ത്രത്തിൻ്റെ ശബ്ദവും കൊയ്ത്തിന് യന്ത്രം പതിരി പിടിക്കാൻ യന്ത്രം, ഈ യന്ത്രത്തിനൊന്നും ഒരു ഭാഷയെ അറിയില്ല, ഒരു ഭാഷയെ അറിയാവൂ, താളമില്ല. തലമുറയായി മണ്ണിൽ ഉറങ്ങിയ മുടി നാരുകൾ കട്ടച്ച് കുരുങ്ങിയ ചെമ്പും തകിടുകളിൽ യന്ത്രങ്ങൾ ഉരുമി കോലാഹലമിളകി ഗ്രാമത്തിനു തണലേകിയ കാർമുകിലുകൾ തമ്മിലിടഞ്ഞു മിന്നലുടഞ്ഞു മാറി ചൊരിഞ്ഞു. ഗ്രാമങ്ങൾ സൃഷ്ടിക്കണം. ഗ്രാമം നമുക്ക് എവിടെ വേണേൽ സൃഷ്ടിക്കാം. നേരെ മറിച്ച് ഗ്രാമങ്ങളിൽ പോലും പട്ടണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ മോശമായ ഒരു സംഭവം ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാ ഗ്രാമങ്ങളും പട്ടണങ്ങളാകാൻ കൊതിക്കുന്നു. സൗകര്യം വേണം, പക്ഷേ ഗ്രാമീണത നഷ്ടപ്പെടാതെ എങ്ങനെ ഗ്രാമത്തെ രക്ഷിക്കാം? നമ്മൾ ഭൂതകാലത്തെ തിരഞ്ഞും അവഗണിച്ചുകൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് ഇല്ല, നമുക്കൊരു അത് ഒരു ഇപ്പോഴൊന്നും ഒരവസ്ഥ ഇല്ല. വരും അവസ്ഥ അതുപോലെ തന്നെയാണ്. വരുന്ന കാലത്ത് ഭൂതകാലമായി തീരും ഇന്നെന്ന് പറയുന്ന നമ്മൾ, നമ്മൾ കഴിയുന്ന ഇന്ന് എന്ന് പറയുന്നത് നാളെ പ്രാചീനമാകാനിരിക്കുന്ന, നാളെ പഴയതാകാനിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു ചാക്രികമായ ഒരു ഗതിയാണ്. പുഷ്പങ്ങൾ വരുന്നതും പോകുന്നതും കാലങ്ങൾ വരുന്നതും പോകുന്നതും ഇതെല്ലാം തലമുറകളിലൂടെ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു ഏകദാനതയുടെ വൈവിധ്യമുണ്ട്. ഒരു ഏകദാനതയ്ക്കുള്ളിലെ ഒരു വൈവിധ്യം. എല്ലാ ചമരത്തിൽ പൂ കണ്ടാലും ഒരു കൊല്ലിക്കും, എല്ലാ കൊന്നപ്പൂ കണ്ടാലും ഒരു കൊല്ലിക്കും, പക്ഷേ എന്നാലും ഓരോ വർഷവും പൂക്കുന്ന ഓരോ പൂക്കാലത്തിനും അതിൻ്റേതായ സൗകുമാര്യവും അതിൻ്റേതായ സന്ദേശവും. വീടില്ല പറവകൾ കാലാപരതി കണ്ടങ്ങളിലും നെൽപ്പുരവാതിലുകളിലും സ്വയബോധം വിട്ടു തകർന്നടിയും മാനത്തിനു താഴെ കഥയിൽ ഒളിക്കും ശത്രുവിനും ശത്രുവെടുക്കാൻ ചകൃത ചകിച്ചു വേലൻ വേലോ. ചകൃത ചകി ചഞ്ചകി ചകി ചകിജ ചകൃത ചകി ചഞ്ചകി ചകി ചകിജ ചകൃത ചകി ചകൃത ചകി